എന്ത് ചെയ്യും? ഇത്രയും വലിയൊരു ചുവട് വെച്ചതിന് ശേഷം വേണോ വേണ്ടിയോ എന്ന് ആലോചിച്ചിട്ട് എന്ത് കാര്യം? അനികയുടെ പാസ്റ്റ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം എന്നേക്കുമായിട്ട് മാറി മറിയും. എനിക്ക് എല്ലാവരോടും പൊരുതി നിൽക്കാൻ കഴിയും ഈ ലോകത്തോട് മുഴുവൻ. എന്തിന് എന്നോട് പോലും, ദൈവത്തോട് പോലും? പക്ഷെ തന്നോട് വഴക്കിടാൻ എനിക്ക് വയ്യ. തന്നോട് പൊരുതി നിൽക്കാൻ എനിക്കാവില്ല. നമുക്ക് നിന്നോണ്ട് സംസാരിക്കാം. താൻ എന്തിനാ എന്നെ തന്നിലേക്ക് വലിച്ചടിപ്പിക്കാൻ നോക്കിയത്? എക്സ്ക്യൂസ് മീ, ഞാൻ വലിച്ചൊന്നുമില്ല, നീ തന്നെ എന്നെ പണിയിലേക്ക് വന്നിരുന്നു. അത് എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഓക്കേ, എനിക്ക് ഇനി താൻ പറയുന്നതൊന്നും കേട്ടേ പറ്റൂ. അനിക, എനിക്ക് മൂടില്ല. അനിക, ലിസൺ ലിസൺ പ്ലീസ് ലിസൺ. Are you embarrassed? അങ്ങനെ എംബാരസ്ഡ് ആകുന്നത് കലകടക്കുന്ന ചെരുപ്പ. അനിക, ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യാനൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. എന്നിട്ടും എന്റെ മനസ്സ് വേദനിപ്പിച്ചില്ലേ? അതറിയാതെ സംഭവിച്ചതാണ്. സത്യമായിട്ടും അത് മനഃപൂർവ്വമായിരുന്നില്ല. എനിക്ക് നിന്നെ ഒരിക്കലും ഹേർട്ട് ചെയ്യാനാവില്ല. ഒരു രാത്രി കൊണ്ട് എനിക്ക് എന്റെ സ്വഭാവം മാറ്റാനാവില്ലല്ലോ. അനിക, എനിക്ക് അതിനായിട്ട് കുറച്ച് സമയം കൂടി തരാൻ പറ്റുമോ? തനിക്ക് എത്ര സമയം വേണമെങ്കിലും എടുത്തു ശിവൻ. പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർത്തുകൊള്ളണം, ഞാൻ ഇന്നും അനിക്ക് മാത്രമായിരിക്കും. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. എനിക്ക് എന്നെ സ്വയം മാറ്റാൻ പറ്റില്ല. അങ്ങനെ മാറേണ്ട യാതൊരു ആവശ്യമില്ല. അനിക, അനിക, വെറും അനിക. എന്റെ മാതാപിതാക്കൾ ആരാണെന്ന് എനിക്കറിയില്ല ശിവൻ. ഏത് കുടുംബവുമായിട്ടാണ് എനിക്ക് ഈ ലോകത്ത് ബന്ധമുള്ളതെന്ന് പോലും എനിക്കറിയില്ല. എനിക്കൊരു മേൽവിലാസമില്ല. ഐ പ്രോമിസ് യു അനിക, നിന്റെ മുഖത്തുള്ള ഈ സമാധാനം ഉണ്ടല്ലോ, ഇതൊരിക്കലും ഞാൻ ഇല്ലാതാക്കില്ല. What the hell? She just kicked me. Huh.
ദുസ്വപ്നവും കണ്ടിട്ടുണ്ടാവും. വലിയ സ്ട്രെസ്സിലായിരിക്കും. കിടന്നുറങ്ങിയേക്ക. ശിവൻ ദേവിടെ ഞാൻ തന്നെ. അല്ല, ഒരു കാര്യം പറഞ്ഞേ, പെട്ടെന്ന് നിനക്ക് ഇങ്ങനെ എഴുന്നേക്കേണ്ടി വരുമ്പോ നീ എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത്? നിന്റെ വീട് സ്ഥിരം കള്ളമരി വരുമായിരുന്നു. ഇതെന്താ ശിവൻ? ഈ പാതിരാത്രിക്ക് താൻ തറയിലിരുന്ന് എന്ത് ചെയ്യാ? മോഡലിംഗ് ചെയ്യായിരുന്നു. നീയാണ് എന്നെ കിക്ക് ചെയ്തത്. അല്ല, താനെന്താ ഫുട്ബോളോ സ്കൂട്ടറോ ആണോ, അല്ലെങ്കിൽ റോഡിൽ കിടക്കുന്ന ഏതെങ്കിലും കാറ്റ് പോയ പന്താണോ ശിവൻ? പാതിരാത്രിക്ക് ഞാൻ വെറുതെ പറയുന്നല്ല, എന്നെ രണ്ടു പ്രാവശ്യം എന്നെ കിക്ക് ചെയ്തത്. ഇവിടെ 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 രണ്ടു പ്രാവശ്യം. ഞാൻ ചവിട്ടിയോ? അയ്യോ, എന്റെ പൊന്നു ഭഗവാനെ, ഈ പൂച്ചക്കണ്ണൻ തള്ളുപിള്ളേച്ചനെ ഞാൻ ചവിട്ടിയോ? അതിന് രണ്ടു പ്രാവശ്യമൊക്കെ ചവിട്ടാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഒന്നിനും മറ്റൊന്നും സൗജന്യം. താൻ തെറിച്ചു പോയി താഴെ വീഴുന്ന പോലെ അത്രയ്ക്ക് ശക്തിക്കാണോ ഞാൻ ചവിട്ടിയെ? എന്റെ ഭഗവാനെ, ഞാൻ എന്തായി ചെയ്തേ? അപ്പൊ അനികയ്ക്ക് നല്ല ശക്തി ഉണ്ടെന്നുള്ളത് വ്യക്തമായി. ഭയങ്കര ശക്തിക്കാരി. ഡോണ്ട് ഓവർ എസ്റ്റിമേറ്റ് യുവർസെൽഫ്. ഓക്കേ, ഞാൻ പ്രിപ്പയർഡ് അല്ലാത്തോണ്ടാ. ശരി, തനിക്കറിയാഞ്ഞിട്ടാ എന്റെ ഉള്ളിലുള്ള ശക്തി ഉണ്ടല്ലോ, അത് പ്രയോഗിച്ച് തന്നെ ഞാൻ നിമിഷ നേരം കൊണ്ട് തറ പറ്റിക്കും പറഞ്ഞേക്കാം. അതൊന്നും തനിക്കറിയില്ലെന്നേ. കൈ കൊണ്ടുള്ള ഗുസ്തി എന്ന് പറഞ്ഞാൽ ദേ ഇങ്ങനെ ഒരു കൈ കൊണ്ട് മറ്റേ കൈയെ പിടിച്ച് ഇങ്ങനെ. സംശയം എന്താ? എനിക്ക് എന്നെ നല്ല വിശ്വാസമുണ്ട്, ഞാൻ തന്നെ തോൽപ്പിച്ചിരിക്കും. വേണമെങ്കിൽ കണ്ടു എന്നെ ചലഞ്ച് ചെയ്യരുത്, പരാജയപ്പെട്ടു പോകും. പന്തയാണല്ലോ. ശിവൻകുട്ടി ഇന്ന് തോറ്റു പോവും. ശിവൻകുട്ടി പൂച്ചകണ, ശിവൻകുട്ടി 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 ചട്ടമ്പി പിള്ളേച്ചൻകുട്ടി. ഈ അനികയുടെ ശക്തിക്ക് മുമ്പിൽ താൻ തോൽക്കുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പിള്ളേച്ച. Loser, 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 loser. ഇത് ചീറ്റിങ്ങാ. ഞാൻ നിന്നെ പരാജയപ്പെടുത്തി. ആ ചീറ്റ് ചെയ്ത് ജയിച്ചു. ഞാൻ ചീറ്റ് ചെയ്തു. ഞാൻ എന്താ ചെയ്തേ? തന്നെ. ഞാൻ തന്നെ. എന്താ ചെയ്തെന്ന് തനിക്കറിയാലോ. എനിക്ക് ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. എന്താ എന്താ ഞാൻ ചെയ്തേ പറയുന്നേ, അല്ലെങ്കിൽ ചെയ്തു എനിക്ക്. എനിക്കതൊന്നും ഇപ്പൊ പറയാൻ കഴിയില്ല. എന്താ ഇത്? തന്നെ പോലും ഇങ്ങനെ തരം താഴ്ന്ന രീതിയിൽ പെരുമാറി ജയിക്കാനൊന്നും ഈ അനിക്ക് കിട്ടില്ല. പറഞ്ഞേക്കാം. അപ്പൊ അതിനർത്ഥം ഞാൻ തരം താഴ്ന്നവനാണെന്നോ? ഞാൻ തരം താഴ്ന്നവനല്ലേ? ഒരു നാണമില്ലാത്ത മനുഷ്യൻ. യുനോ അനിക, നീ പരാജയപ്പെട്ടു, അതുകൊണ്ട് നീ ഇപ്പൊ കരയുക. നീ ഇരുന്ന് കരഞ്ഞു. അതെ, വാചകടിക്കണ്ട. ഞാൻ സത്യത്തിൽ ജയിക്കാൻ തുടങ്ങിയതാ, അപ്പോഴാ താൻ എന്നെ എന്നോട് താൻ. ഇത് ശരിയാവില്ല. അപ്പൊ അതിനർത്ഥം ഈ മത്സരത്തിൽ നീ തോറ്റു എന്ന് സമ്മതിച്ചു അല്ലേ? അതിന് താൻ അങ്ങ് സമ്മതിച്ചതാ. താൻ എന്റെ ശക്തി കണ്ട് പേടിച്ചിട്ടല്ലേ അങ്ങനെ ചെയ്തേ? സമ്മതിച്ചു. നിനക്ക് ഭയങ്കര ശക്തിയല്ലേ, എന്നാൽ ഈ കൈയൊന്ന് പിടിവെച്ച് കാണിക്ക. നിന്റെ ശക്തി എത്രയെന്ന് ഞാനൊന്ന് കാണട്ടെ. Thank you.
Why am I so confused? ഒരു വശത്ത് ഇതൊക്കെ ചെയ്യേണ്ടതിന്റെ വല്ല ആവശ്യമുണ്ടോന്ന് തോന്നുന്നു. അനിക എന്തായാലും അനിക തന്നെയായിരിക്കും. അവളുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ? പക്ഷെ അത് ശരിയാവില്ല. മറുവശത്ത് എന്റെ മനസ്സ് അത് അറിയേണ്ടത് അത്യാവശ്യമാണെന്നാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശിവനോ ബ്രോ, ഈ കല്യാണം കഴിച്ച പെണ്ണിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയണം. എന്തായിരിക്കും അത്? യു നീഡ് ടു നോ. Let's do this, Shiva. എനിക്ക് വേണ്ടിയാണോ? ആ, ഈ ഓംലെറ്റ് സാൻഡ്വിച്ചും നിനക്കാണ്, ബ്രൗണി മിൽക്ക് ഷേക്കും നിനക്കാണ്. ഇനി എന്താ ചോദിക്കാനുള്ള എന്ന് വെച്ചാ ചോദിച്ചോ. നിന്നോട് എനിക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഇത് കൈക്കൂലിയാണെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ കൊച്ചുകുട്ടിയൊന്നല്ല, കൈക്കൂലി എന്തിനാ കൊടുക്കുന്നുള്ള കാര്യമൊക്കെ എനിക്ക് അറിയാം. നീ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുക. യു നോ ഐ ലവ് കുക്കിംഗ്. യാ റൈറ്റ്, ജസ്റ്റ് മേഡ് ഇറ്റ് ഫോർ യു. ട്രൈ ഇത് നോക്കുന്നേ, കം ഓൺ, കഴിക്കേ. ഹാവ് ഇറ്റ്, ഇറ്റ്സ് വെരി നൈസ്. പിന്നെ ഇതും കൂടെ കഴിക്കേ. ട്രൈ ട്രൈ ഇറ്റ്, കം ഓൺ. അല്ല സച്ചിൻ, ഒരു കാര്യം പറയേ. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ചോദിച്ചോളാൻ പറഞ്ഞില്ലേ? ഇതെന്ത് കഷ്ട, സംസാരിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അത്. കൺവെർസേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? അല്ലാതെ എനിക്ക് അതിൽ വേറെ ഉദ്ദേശമൊന്നുമില്ല. മിസ്റ്റർ SSO, മൈസെൽഫ് സച്ചിൻ വളരെ ബുദ്ധിയുള്ളവനാ. ഈ ബുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഓക്കേ, എനിക്ക് അനികയെ പറ്റി ചിലത് അറിയാനുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. ആക്ച്വലി നിന്നേക്കാൾ നന്നായിട്ട് അത് അറിയാവുന്നവർ മറ്റാരും ഉണ്ടാവില്ല. ഈ ഓർഫനേജിൽ നിന്ന് അനികയെ നിന്റെ ഡാഡി വിളിച്ചോണ്ട് വരുന്ന സമയത്ത് നീ ചെറിയ കുട്ടിയായിരുന്നില്ലേ? അത് നീ ഓർക്കുന്നുണ്ടോ? എത്ര ചെറുതായിരുന്നു എന്ന് ചോദിച്ചാ അവരെപ്പോഴാ ചേച്ചിയെ ഓർഫനേജിൽ നിന്ന് കൊണ്ടുവന്നെന്ന് പോലും എനിക്കറിയില്ല. ഏത് ഓർഫനേജിൽ നിന്നാ കൊണ്ടുവന്നെ? എന്തായിരുന്നു അതിന്റെ പേര്? അത് ഓർമ്മയുണ്ടോ? പേരൊന്നും എനിക്കറിയില്ല. പേരറിയില്ല. പക്ഷേ സുന്ദരി അമ്മായി എപ്പോഴും അനുഗ്രഹിച്ചേ കളിയാക്കാനായി ഓരോന്നിങ്ങനെ പറഞ്ഞേക്കാറുണ്ട്. ഒരു ദിവസം എന്റെ അച്ഛൻ പതിവ് പോലെ സോപ്പൊക്കെ വിറ്റിട്ട് വരുന്ന വഴിയില് ഒരു അനാഥാശ്രമം ഉണ്ടത്രേ, അവിടെ നിന്നാണ് അച്ഛൻ അനുഗ്രഹിച്ചേ കൊണ്ടുവന്നേന്നൊക്കെ പറയുന്ന കേക്കാം. നിന്റെ അച്ഛൻ എവിടെയാ ജോലി ചെയ്തിരുന്നേ? അച്ഛനെന്നും ബോറിവാലിയിലേക്ക് പോയിരുന്നു സോപ്പ് ഫാക്ടറിയിൽ നിന്ന് സോപ്പ് വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടിട്ട്. ബോറിവാലിയിലേക്ക്? അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം ആ ഓർഫനേജ് ബോറിവല്ലിക്കും അന്ധേരിക്കും ഇടയിൽ എവിടെയോ ആണ്. അനിക, കം, ഞാൻ നിനക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കം, ഹാവ് ഇറ്റ്. എനിക്കോ? നിന്റെ എക്സ്പ്രഷൻ കണ്ടാ ഇതുവരെ ഞാൻ ഉണ്ടാക്കി തന്നിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. ഇങ്ങോട്ട് വന്നിരിക്ക. ആഫ്റ്റർ യു. എന്നാ കഴിച്ചു തുടങ്ങിക്കോ. ഇതെന്താ? ഗ്രീൻ ടീ. ഞാൻ കുടിക്കുന്ന എക്സ്പ്രസ്സോ ഏത് സമയത്തും നീ ഇൻസൾട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കുറച്ചാളായിട്ട് ഇതാ ഇപ്പൊ കുടിക്കുന്നത്, ഗ്രീൻ ടീ. ഈ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന വെള്ളമൊന്നും എനിക്ക് വേണ്ട എന്റെ പോലെ. നീ ഇമ്പോസിബിൾ ആണ് അനിക. ഓക്കെ, വേണ്ട, കുടിക്കണ്ട, കഷ്ടപ്പെട്ട് കുടിക്കണ്ട. ഹൗ അബൌട്ട് ദി സാൻഡ്വിച്ച്? എന്താ നീ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നെന്ന് ചോദിച്ചാ ഈ കോണുള്ള എടുത്ത് കളയട്ടെ, എന്നാലല്ലേ കഴിക്കാൻ പറ്റൂ. ശരിക്കും ഞാൻ ഉണ്ടാക്കി തന്ന സാൻഡ്വിച്ചിനെ നീ മർഡറാ ചെയ്യുന്നത്? ശരി, ചെയ്യുന്നില്ല. ഇതിന് ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? തനിക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ആ മുറിച്ചു വെച്ചിരിക്കുന്നതില്ലേ അതെടുത്ത് കഴിച്ചോളാം. അതും തനിക്ക് വേണ്ടിയാണ്. എവിടെ ചായ എടുക്ക. എന്തൊക്കെയാണിങ്ങനെ ബ്രെഡ് ചായക്കകത്ത് മുക്കി കഴിച്ചിട്ടില്ലേ? ഇതിന് എന്തൊരു സ്വാദാന്നറിയോ? കഴിച്ചു നോക്കണം, എന്നാലല്ലേ ഇതിന്റെ സ്വാദം എന്താന്ന് തനിക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പൊ ഇതങ്ങ് മുക്കിത്തരാം, താനൊന്ന് കഴിച്ചു നോക്ക്. ശിവൻ ഒരൊറ്റ പ്രാവശ്യം എനിക്ക് വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഓക്കേ, അപ്പൊ വേണ്ടല്ലേ. ഞാൻ തനിക്ക് വേണ്ടിയാ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന കഴിക്കുന്ന വെള്ളം കുടിച്ചില്ലേ, എന്നിട്ട് തനിക്ക് ഒരു പ്രാവശ്യം എനിക്ക് വേണ്ടി ഇതിന്റെ ഒരു ശകലം കഴിക്കാൻ തോന്നുന്നില്ലല്ലോ. കഴിക്കോന്നേ.
വാതർക്ക്. അത്രയ്ക്ക് മോശമൊന്നുമല്ല, എനിക്കറിയാം ശിവൻ. നിനക്കിതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഇൻട്രസ്റ്റിംഗ്. നമ്മൾ തമ്മിൽ പല കാര്യങ്ങളിലും എന്തൊരു ചേർച്ചയാന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും ആണെന്നേ ഉള്ളൂ. ഗുഡ് ഹാബിറ്റ്. അതാ തമ്മിൽ ചേരാതെ. കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിക്കോണം പ്ലീസ്. ലേറ്റ് ആവാൻ പാടില്ല. ഐ വാണ്ട് ദ ഡീറ്റെയിൽസ്. ഓക്കെ ബൈ. എന്താ നീ ഉദ്ദേശിച്ചത്? നമ്മള് ഭക്ഷണത്തിന്റെ കാര്യത്തില് തെക്കോട്ടും വടക്കോട്ടും ആണെന്ന് പറയായിരുന്നു ശിവൻ. നോർത്ത് സൗത്ത്. അത് എടുത്ത് കഴിക്കുന്നേ. ശരി, ഞാൻ കഴിച്ചോളൂ. ഓ ഗ്രേറ്റ്. എനിക്ക് അഡ്രസ് ഒന്ന് മെസ്സേജ് ചെയ്തേക്ക്. അഡ്രസ് കിട്ടിയല്ലേ? അതെ സച്ചിൻ. അപ്പോ അനിക ചേച്ചിയുടെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആ അനാഥാശ്രമത്തിലേക്കാണോ ഇപ്പൊ പോവാൻ പോകുന്നത്? ഇതെനിക്ക് വേണ്ടി മാത്രമല്ല സച്ചിൻ, നിന്റെ അനിക ചേച്ചിക്കും ഇത് അറിയേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ ഇത് അറിഞ്ഞതുകൊണ്ട് എനിക്കും നിന്റെ അനിക ചേച്ചിക്കും ഇടയിൽ ഒന്നും മാറാൻ പോകുന്നില്ല. ഐ പ്രോമിസ്. ആ പിന്നെ ഒരു കാര്യം കൂടി, അനിക ചേച്ചിയുടെ ഈ കാര്യം നീ ഒരു കാരണവശാലും പറയരുത്. ഞാൻ ഈ കാര്യമെല്ലാം എൻ്റെതായ രീതിയിൽ അവളെ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. ഓക്കെ, ഗുഡ് ബൈ. അനികയെ കുറിച്ച് അറിയാൻ ശിവൻ അവന്റെ മുഴുവൻ എഫേർട്സ് എടുക്കുന്ന എനിക്ക് അന്നേ അറിയായിരുന്നു. അവനിപ്പോ അതിനാ പോകുന്നെ. അവനെ ഫോളോ ചെയ്ത കാര്യങ്ങൾ അറിയാൻ പറ്റും. അനികയെന്ന വിത്ത് ഏത് നിലത്തിലാ വിളഞ്ഞെന്ന് എനിക്കും കൂടി ഒന്ന് അറിയാലോ. വീണോ വേണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ കാലെടുത്ത് വെക്കുകയും ചെയ്തു. അറിയില്ലെങ്കിൽ അറിയില്ലെന്നേ ഉള്ളൂ, പക്ഷെ അറിഞ്ഞതിന് ശേഷം പൂർണ്ണമായിട്ട് അറിയാതിരിക്കുന്നത് ശരിയല്ല. പാസ്റ്റ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം എന്നേക്കുമായിട്ട് മാറിമറിയും. അറിയാത്തിടത്തോളം അത് ഇഗ്നോർ ചെയ്യാമായിരുന്നു, പക്ഷേ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇഗ്നോർ ചെയ്യാൻ എനിക്കാവില്ല. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? അനികയുടെ സത്യം എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. സത്യമറിയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, ശിവനും ഉണ്ട്. സത്യം കണ്ടെത്താൻ ശിവനോടൊപ്പം ഞാനുമുണ്ട്.